ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ത്രീ സിക്സ്റ്റി ആംഗിൾ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസും കൺട്രി ഫ്രൈസും അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും കൺട്രി ഫ്രൈസും ആണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളം പൊട്ടറ്റോസ് അത് നല്ല വലിപ്പമുള്ള പൊട്ടറ്റോസാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇന്ന് നല്ല വലിപ്പമുള്ള പൊട്ടറ്റോസ് കിട്ടിയില്ല ചെറിയ പൊട്ടറ്റോസാണ് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി വേണ്ടി നമുക്ക് പൊട്ടറ്റോസ് പീൽ ചെയ്യണം പക്ഷേ കൺട്രി ഫ്രൈസിന് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പൊട്ടോസ് പൊട്ടോസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക ചെറിയ 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 ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നല്ല നീളമുള്ള പൊട്ടറ്റോസ് ആണെങ്കിൽ നമുക്ക് ഈ കെ എഫ് സിയിൽ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ലോങ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും അത് കാണുമ്പോൾ തമ്മിൽ നമുക്കൊരു എന്താ പറയണേ ഒരു ഹാപ്പി ആവും ഇപ്പം ഇതുപോലെ ലോങ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇന്ത്യൻ പൊട്ടറ്റോസ് കൊണ്ടല്ല അത് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധാരണ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചി പൊട്ടറ്റോസ് എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് പൊട്ടറ്റോസും കൊണ്ടാണ് അത് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാണ് പക്ഷേ നമുക്കത് കിട്ടാൻ ഭയങ്കര പാടാണത് ഈ ഹോട്ടലുകാർക്കൊക്കെ ഈ വലിയ വലിയ ഹോട്ടലുകാർക്കൊക്കെ ഇത് സപ്ലൈയേഴ്സൊക്കെ ഒപ്പിച്ച് കൊടുക്കും പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ അതാ പൊട്ടറ്റോസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി ഫ്രൈസിന് അത് അത് എങ്ങനെയാണ് കൺട്രി ഫ്രൈസിന് കട്ട് ചെയ്യേണ്ട എന്നാണ് കാണിക്കുന്നത് അപ്പോൾ കൺട്രി ഫ്രൈസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഡ്ജസ് ആയിട്ടാണ് കട്ട് ചെയ്യണേ അത് പൊട്ടറ്റോസ് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ നടുവ് കട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഒന്നുകൂടെ അത് നടുവ് കട്ട് ചെയ്യുക പിന്നെ അത് ഒന്നും കൂടി കട്ട് ചെയ്യുക അതായത് ഒരു പൊട്ടറ്റോ എയ്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക നല്ല വലിപ്പമുള്ള കട്ടറ്റാണെങ്കിൽ നല്ല വെഡ്ജസ് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി അടുത്ത ചെയ്യുന്ന ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഈ കട്ട് ചെയ്ത പീസസ് ഇട്ട് വയ്ക്കുക ഇട്ട് വയ്ക്കുന്ന സമയം കൊണ്ട് സമയം തന്നെ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കാം അടുത്ത പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് ചെയ്ത പീസസ് ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഒരു മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഈ പൊട്ടറ്റോസ് എല്ലാം ഇട്ടിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസിനുള്ള പീസസ് ഒരു മൂന്ന് മിനിറ്റ് ഇട്ട് തിളപ്പിക്കുക പക്ഷേ കൺട്രി ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ ഫോർ മിനിറ്റ്സാണ് ഒത്തിരി വെന്ത് പോകുകയും ചെയ്യരുത് അത് കഴിഞ്ഞ് ഇത് കോരി ഒരു ഒരു ക്ലോത്ത് ഇട്ട ഒരു അത് കഴിഞ്ഞാൽ ഇത് നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ ഇത് കോരി ഒരു പ്ലേറ്റിൽ ക്ലോത്ത് ക്ലോത്തിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാൻ അപകടം ആ വെള്ളമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു പോവും അത് കഴിഞ്ഞ് നമുക്കിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു ദിവസം ഫ്രോസൺ ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും ഈ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് നമ്മൾ ഫ്രീസറിനകത്ത് വയ്ക്കുക ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഫ്രോസൺ ആക്കുക ഫ്രോസൺ ആക്കി കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും ഇനി ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് വെള്ളം വലിഞ്ഞ് ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ആയതാണെങ്കിൽ ഒന്ന് പയ്യേ ഈ എണ്ണയിലേക്ക് മുക്കാൻ പാടുള്ളൂ കാരണം പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ പൊട്ടിത്തെറിച്ച് മേ ശരീരത്തൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എണ്ണയിലിട്ടു അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി അപ്പോൾ ഇത് കോരിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോൾട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് അത് കോരുന്നെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് ഒഴിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഞാനത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇതുപോലൊരു കളറ് എണ്ണയ്ക്കായത് കോരി എടുക്കുകയാണോ മൊത്തം കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ടാണ് മറ്റേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കൺട്രി ഫ്രൈസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി എടുക്കുക ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതുപോലെ കട്ട് ചെയ്യുക ഫസ്റ്റ് അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഇടുക അത് കഴിഞ്ഞ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് കുറേ ഒരു നാല് മിനിറ്റോളം കൺട്രി ഫ്രൈസ് ആണെങ്കിൽ തിളപ്പിക്കുക മറ്റേ നമ്മുടെ ഫ്രഞ്ച് ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക അത് കഴിഞ്ഞ് ഒരു ക്ലോത്തിലേക്ക് അത് നമ്മൾ മാറ്റുക അത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത് എടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പെപ്പറോ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പെപ്പർ അതിൻ്റെ മുകളിലൂടെ സ്പ്രിങ്കിൾ ചെയ്യാം കൺട്രി ഫ്രൈസിനാണെങ്കിൽ ഏറ്റവും നല്ലത് പാ പാ പാപ്രിക്ക പൗഡേഴ്സാണ് അത് നമുക്ക് അല്ല അതുകൊണ്ട് ഞാൻ പെപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ സോൾട്ട് കലക്കി എണ്ണയിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി നല്ല അപകടമുള്ള പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ സോൾട്ട് അതിൻ്റെ മോളിക്കുടി കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി കണ്ട് ഫ്രൈസിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ നമുക്ക് സോൾ സോൾട്ടിടാം സോൾട്ടിൻ്റെ കൂടെ തന്നെ പെപ്പർ അല്ലെങ്കിൽ നമ്മുടെ ചില്ലി പൗഡർ അങ്ങനെയുള്ള ടുബാസ്കോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സ്പൈസി ആയിരിക്കും കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് കച്ചപ്പിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു പുതിയ യൂട്യൂബറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കൂടുതൽ വീഡിയോസ് ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാവുന്ന